കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി മലയാളികൾക്ക് അഭിമാനമാവുകയാണ് കോഴിക്കോട് വടകരക്കാരിയായ നികിത ഹരി. 50 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നേടിയാണ് യൂണിവേഴ്സിറ്റിയിലെത്തിയത്. സിലിക്കോണിന് പകരം ഗാലിയം ഉപയോഗിക്കാവുന്ന ഗവേഷണത്തിലൂടെയാണ് നികിത ഹരി ശാസ്ത്രലോകത്ത് പുതുതാരമായി മാറിയിരിക്കുന്നത്. മാത്രമല്ല ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രത്യേക ക്ഷണിതാവായും ഫോർബ്സിന്റെ യുവപ്രതിഭ ലിസ്റ്റിലും ഇടം നേടിയിരിക്കുകയാണ് ഈ യുവപ്രതിഭ. 4 വർഷം മുൻപാണ് 50 ലക്ഷം രൂപ മൂല്യമുള്ള സ്കോളർഷിപ്പ് നേടി നികിത ബ്രിട്ടനിലേക്ക് എത്തിയത്. കേംബ്രിഡ്ജിൽ പഠനവും ഗവേഷണവുമായിരുന്നു നികിതയുടെ ലക്ഷ്യം. ബുദ്ധിയുള്ള വിദ്യാർത്ഥികളെ ഒരിക്കലും കൈവിടില്ല എന്ന ബ്രിട്ടീഷ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത് നികിതയെപ്പോലുള്ളവരുടെ കാര്യത്തിലാണ്. 4 വർഷം മുൻപ് വടകരയിലെ പഴങ്കാവിൽ നിന്നും വന്ന നാട്ടിൻ പുറത്തുകാരി നികിത എന്ന പെൺകുട്ടിയല്ല ഇപ്പോൾ ഈ മിടുക്കി. അധികമാരും കൈവയ്ക്കാത്ത വിഷയത്തിൽ കേംബ്രിഡ്ജ് സർവകലാശാല നൽകിയ ഡോക്ടറേറ്റ് നേടി മലയാളികൾക്ക് അഭിമാനമായിരിക്കുകയാണ് നികിത. ലോകം ഇലക്ട്രോണിക്സിൽ കൂടുതൽ ആശ്രയം തേടുന്ന കാലത്ത് കുറ്റമറ്റ ഉപകരണങ്ങൾ നിർമ്മിക്കുക എന്ന വെല്ലുവിളിയിൽ ഒരു രാസപദാർത്ഥം കൂടി വൈദ്യുതി കടത്തിവിടാൻ പ്രാപ്തമാണ് എന്ന ഗവേഷണമാണ് നികിത പൂർത്തിയാക്കിയത്. റിന്യൂവബിൾ എനർജിയിൽ നിന്നും കറങ്ങിത്തിരിഞ്ഞാണ് നികിത സംയുക്ത പദാർത്ഥങ്ങളോട് ചേർന്നാൽ കൂടുതൽ ദൃഢതയും സംവേദക ശേഷിയുമുള്ള ഗാലിയം നൈട്രേറ്റ് വൈദ്യുതി വാഹക ശേഷിയിൽ മുന്നിലാണ് എന്ന കണ്ടെത്തലിൽ എത്തിയിരിക്കുന്നത്. ഇതിലൂടെ ഭാവിയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൂടുതൽ ചെറുതാവുകയും ചൂടുകൂടി താപവികരണം പുറത്തുവിടുന്നതിൽ കൂടുതൽ സ്മാർട്ടാവുകയും ചെയ്യും. ഇതിനർത്ഥം ലോകം വല്ലാതെ ഭയപ്പെടുന്ന ആഗോള താപനത്തിന് പോലും പരിഹാരമായി മാറും നികിതയുടെ കണ്ടെത്തൽ. എന്നാൽ ലോകം 60 വർഷമായി ആശ്രയിക്കുന്ന സിലിക്കോണിന് പകരക്കാരനായി ശാസ്ത്രലോകം കീഴടക്കാൻ ഗാലിയത്തിന് മുന്നിൽ തടസ്സങ്ങൾ ഏറെയുണ്ട് എന്നും നികിത പറയുന്നു. മാനവരാശിയുടെ പ്രയാണത്തിൽ വൈദ്യശാസ്ത്രം മുതൽ ബഹിരാകാശം വരെ കീഴടക്കിയ അനേക $1 ബില്യൺ ബിസിനസ് നിയന്ത്രിക്കാവുന്ന സിലിക്കോണിന് പകരക്കാരനെ ആലോചിക്കുമ്പോഴും സമാനമായ തരത്തിൽ $1 ബില്യൺ നിക്ഷേപം ആവശ്യമുള്ള ബിസിനസ് തന്നെ വേണ്ടിവരും. ലളിതമായി പറഞ്ഞാൽ സ്മൂത്തായി പോകുന്ന റോഡിന് തുല്യമാണ് സിലിക്കോൺ ബിസിനസ്. എന്നാൽ ഗാലിയത്തിന് മുന്നിൽ ഇപ്പോൾ റോഡേ ഇല്ലെന്ന് പറയേണ്ടി വരും. പക്ഷേ തീർച്ചയായും ലോകം ഒരിക്കൽ ഗാലിയത്തെ കൂട്ടുതേടുക തന്നെ ചെയ്യും, അതും അധികം വൈകാതെ. അപ്പോൾ ലോകം ചേർത്ത് വയ്ക്കുന്ന പേരിലൊന്നായിരിക്കും നികിതയുടേത്. ഡോക്ടറേറ്റ് ലഭിച്ച സന്തോഷം പങ്കിടാൻ നാട്ടിലെത്തിയ നികിത വീണ്ടും ഓക്സ്ഫോർഡിന്റെ ഫെലോഷിപ്പ് സ്വീകരിച്ച് ഉടനെ ബ്രിട്ടനിലെത്തും. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ബ്രിട്ടനിലെ യുവ വനിതാ എഞ്ചിനീയർമാരുടെ കൂട്ടത്തിലും രാജ്ഞിയുടെ പ്രത്യേക ക്ഷണിതാവായും ലോകവമ്പനായ സാമ്പത്തിക മാസിക ഫോർബ്സിന്റെ യുവപ്രതിഭ ലിസ്റ്റിലേക്കുള്ള പരിഗണനാർഹരുടെ കൂട്ടത്തിലും ഇടം നേടി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് യൂണിയൻ നേതാവായും ഒക്കെ തിളങ്ങിയ നികിതയ്ക്ക് എല്ലാവരെയും പോലെ കേംബ്രിഡ്ജിൽ നിന്നും ആവശ്യത്തിന് തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ പോലും നിയന്ത്രണങ്ങളുണ്ടായി. പക്ഷേ അതൊക്കെ വെല്ലുവിളിയായി ഏറ്റെടുത്താണ് ഈ പെൺകുട്ടി ഇപ്പോൾ കേംബ്രിഡ്ജിന് അഭിമാനത്തോടെ പറയാവുന്ന പേരിന് ഉടമയായിരിക്കുന്നത്. തൻ്റെ ഗവേഷണ പദ്ധതികൾക്ക് വേണ്ടി വിവിധ ഗ്രാൻഡുകളായി ഏകദേശം 1.5 ലക്ഷം പൗണ്ടാണ് നികുതിക്ക് ലഭിച്ചത്. എന്നാൽ അതെല്ലാം ഫലവത്തായി എന്ന സന്തോഷമാണ് ഇപ്പോൾ UK മലയാളിയെ തേടി എത്തുന്നത്. ലോകം ഒരു നാൾ ഊർജ പ്രതിസന്ധിയെ നേരിട്ടാൽ എന്താണ് പരിഹാരമെന്ന് ലോകം തലപുകഞ്ഞു ചിന്തിക്കുമ്പോഴാണ് പല പരിഹാരവും ഉണ്ട് എന്ന് നികിതയെപ്പോലുള്ള ഗവേഷകർ തെളിയിക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന ഗാലിയം നൈട്രേറ്റിനെ ലോകത്തിൻ്റെ ഭാവി നിയന്ത്രിക്കാൻ കരുത്തുള്ള രാസപദാർത്ഥമായാണ് ശാസ്ത്രലോകം ഇപ്പോൾ കരുതുന്നത്. ആധുനിക ചികിത്സാരംഗത്തെ ഈ പദാർത്ഥത്തെ ഏതൊക്കെ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് ലോകം തലപുകയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ മറ്റൊരു വൻ സാധ്യതയുമായി നികിത ഹരി രംഗത്ത് വരുന്നത്. ഇതോടെ ഭാവിയിൽ ലോകം ഗാലിയത്തിന് പിന്നാലെ പായും എന്ന് ഉറപ്പാണ്.